ഭക്ഷണത്തിലും ഭക്ഷണ രീതികളിലും എപ്പോഴും ഒരു രാഷ്ട്രീയം. അത് ഇക്കാലത്ത് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അത് ബീഫ് കഴിക്കുന്നതാവട്ടെ, ബീഫ് കഴിക്കാതിരിക്കുന്നതാവട്ടെ, മറ്റു ഭക്ഷണങ്ങളുടെ കാര്യമാവട്ടെ. ഇപ്പൊ വസ്ത്രം പോലെ തന്നെ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും അതൊരു രാഷ്ട്രീയ വിവാദ വിഷയമായിട്ട് എപ്പോഴും കടന്നു വരാറുണ്ട്. അവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതലത്തെ ബീഫ് വിവാദം. ഇവിടെ ഈ ചില ഭക്ഷണങ്ങള് മറുനാട്ടിൽ നിന്ന് വരും, വന്നിട്ട് അത് ചില ദേശങ്ങളങ്ങ് കീഴടക്കും. വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്നത് അങ്ങനെ പുറത്തുനിന്ന് കേരളത്തിലേക്ക് വന്ന മലയാളികളുടെ തീൻമേശയിലേക്ക് വന്ന ചില വിരുന്നുകാരുണ്ട്. ആ വിരുന്നുകാർ അവസാനം ഇവിടം വന്ന് കണ്ട് കീഴടക്കി കഴിഞ്ഞു. ഈ വന്നവരെ ഇല്ലാതെ നമുക്കിനി തീൻമേശയില്ല എന്ന അവസ്ഥയിലെത്തിയതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു കഥാപാത്രമാണ് ഷവർമ്മ. അതുപോലെ തൊട്ടുമ്പ് പൊറോട്ട, അങ്ങനെ പിന്നെ അറേബ്യൻ ഫുഡ്, അതേപോലെ പല നാട്ടിൽ നിന്ന് പലതും പറഞ്ഞു. ഇവിടെ ഭക്ഷണത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. രാഷ്ട്രീയവും ഭക്ഷണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അങ്ങനെയാണ് കേരളത്തിലേക്ക് ചപ്പാത്തി വന്ന ഒരു കഥയാണ് ഇവിടെ കഥയുടെ ചരിത്രം. അതിൻ്റെ 100-ാം വാർഷികം ഇന്ന് ആഘോഷിക്കുകയാണ്. കേരളത്തിലേക്ക് ചപ്പാത്തി വന്ന കഥ ചരിത്രം, കഥാചരിത്രം, അതെങ്ങനെയാണ് വന്നത്? അത് കേരളം കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിലൂടെയാണ് ചപ്പാത്തി വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. രസകരമായ ഒരു സംഭവമാണ്. അതായത് ഈ 1924 ആണ് ഈ സംഭവം, വൈക്കം സത്യാഗ്രഹം. അന്ന് ഈ 2 വർഷക്കാലമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 2 വർഷക്കാലം ആ വൈക്കം സത്യാഗ്രഹ കാലത്ത് ഈ സമൂഹ അടുക്കള അവിടെ രൂപപ്പെട്ടു. സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന 100-ക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ അന്ന് മലയാളികൾ ഇപ്പൊ 100 1924 ഇപ്പൊ 2024 100 വർഷം മുമ്പുള്ള സംഭവമാണ്. അന്ന് നമ്മുടെ പ്രധാന ഭക്ഷണം മല്ലൂസിന്റെ, അന്നത്തെ മലയാളി ഇന്നത്തെ മല്ലൂസിന്റെ പ്രധാന ഭക്ഷണം കഞ്ഞിയും പയറുമാണ്. വിദേശ ആഹാരങ്ങളോ കേരളത്തിന് പുറത്ത് മറ്റു രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്തു നിന്നുള്ള ഭക്ഷണങ്ങളൊന്നും കാര്യമായിട്ട് ഇവിടോട്ട് വരുന്നില്ല. പ്രധാന ആഹാരം കഞ്ഞിയും പയറും. പിന്നെ രാവിലെയാണെങ്കിൽ പഴങ്കഞ്ഞി, തലേന്ന് വെച്ച ചോറ് പഴങ്കഞ്ഞിയാക്കിയിട്ട് 4 ഗാന്ധാരിയതിനകത്ത് ഉടച്ച് ഒരൊറ്റ പിടിയാണ്. അവിടേക്കാണ് ചപ്പാത്തി എന്ന് പറയുന്ന ഒരുത്തന്റെ വരവ് ഒരു 1.5 വരവായിരുന്നു. അതെങ്ങനെ വന്നു? വൈക്കം സത്യാഗ്രഹത്തിന്റെ വാർത്തകള് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു. കോൺഗ്രസ് നേതാക്കള് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആ രംഗത്തേക്ക് വരുന്നത് അവിടെയാണ്. അപ്പൊ ദേശീയ ശ്രദ്ധ ആകർഷിച്ച കേരളക്കരയിലെ ആദ്യത്തെ പ്രധാന ഒരു പ്രക്ഷോഭമാണ് 24-ലെ വൈക്കം സത്യാഗ്രഹം. 2 വർഷത്തോളം തുടർന്ന് വൈക്കം സത്യാഗ്രഹം. ഇതിന്റെ വാർത്തകൾ പഞ്ചാബിലെത്തി. പഞ്ചാബിലെത്തിയത് പഞ്ചാബില്, ഇന്നത്തെ പഞ്ചാബില്, അവിടുത്തെ ഒരു പ്രവിശ്യ മന്ത്രി എന്നൊരു മലയാളിയായിരുന്നു സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കരിലൂടെ എന്ന മലയാളിയിലൂടെ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ കഥകള്, സംഭവങ്ങള് പാട്യാല രാജാവിന്റെ മുമ്പിലെത്തി. കെ എം പണിക്കര് പറഞ്ഞു കൊടുക്കുന്നു പാട്യാല രാജാവിന്റെ മുമ്പിലെത്തി. അവിടെ ഇങ്ങനെ ഒരു സമൂഹ അടുക്കളയുണ്ട്. അപ്പൊ അവിടേക്ക് എന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. അതായത് പാട്യാല രാജാവോ, പഞ്ചാബിലെ പാട്യാല രാജാവോ വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പ്രഖ്യാപിക്കുക മാത്രമല്ല, നിങ്ങളെ ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അപ്പോഴാണ് ഈ സർദാർ കെ എം പണിക്കര് സമൂഹ അടുക്കളയുടെ കാര്യം പറയുന്നത്. ശരി, സമൂഹ അടുക്കളയിലേക്കുള്ള വിഭവങ്ങളെ ഞങ്ങൾ ഇവിടെ നിന്ന് പട്യാലയിൽ നിന്ന് ഞങ്ങൾ അയച്ചു തരികയാണ്. അങ്ങനെ 2 കണ്ടെയ്നർ നിറയെ ഗോതമ്പ്, നല്ലൊന്നാന്തരം പഞ്ചാബ് ഗോതമ്പ് കറാച്ചി തുറമുഖം വഴി കേരളക്കരയിലേക്ക് വരികയാണ്, വൈക്കത്തേക്ക് വരികയാണ്. 2 കണ്ടെയ്നർ നിറച്ച് ഗോതമ്പ്, നല്ലൊന്നാന്തരം ഗോതമ്പ്. അതോടൊപ്പം ഒരുപറ്റം സർദാരിമാര്, പാചകം ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാര്, പഞ്ചാബികള് സർദാരിമാരും ഈ കപ്പലിൽ വരികയാണ്. അങ്ങനെ കപ്പൽ കേരള തീരം തൊടുന്നു. അങ്ങനെ ഇത് വൈക്കത്തെത്തുന്നു. വൈക്കത്ത് അങ്ങനെ
ഇത് വന്നതിന്റെ അടുത്തൊരു ദിവസം ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വൈക്കം സത്യാഗ്രഹികൾക്ക് പഞ്ചാബി സർദാരികൾ വിതരണം ചെയ്യുക. അങ്ങനെ ക്രമേണ പഞ്ചാബിന്റെ ചപ്പാത്തി കേരളക്കരയിൽ വളരെ പ്രശസ്തി നേടി. നൂറുകണക്കിന് ആൾക്കാർ വൈക്കം സത്യാഗ്രഹ പന്തലിലേക്ക് വന്നിട്ട് സമൂഹ അടുക്കളയിൽ നിന്ന് ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി. ചപ്പാത്തി മഹാത്മ്യം ഇങ്ങനെ നാട് മുഴുവൻ പരന്നു. വൈക്കം സത്യാഗ്രഹത്തെ ഏറ്റവും ജനകീയ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ ഈ ചപ്പാത്തി വഹിച്ച പങ്ക്, ഈ സമൂഹ അടുക്കള വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് നമ്മളിത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിലേക്ക്, നമ്മുടെ തീന്മേശ സംസ്കാരത്തിലേക്ക് പുതിയ ഒരു അതിഥി വന്ന് കയറി കീഴടക്കി. ചപ്പാത്തി വളരെ പോപ്പുലറായി, വന്നു കണ്ടു കീഴടക്കി എന്ന് നമ്മൾ പറയുന്ന പ്രയോഗം അതാണ്. എന്നിട്ട് അതിന് പിന്നാലെ ആണ് മറ്റു പലതും വരുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഇഡലി ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു അക്കാലത്തൊന്നും. ഇഡലി വന്നത് ഇവിടുന്നാണ്, നല്ല വെള്ള ഇഡലി വന്നത് തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് ചുരം കയറിയും അതേപോലെ തെക്ക് തിരുവനന്തപുരത്തിനപ്പുറത്ത് അങ്ങ് നാഞ്ചിനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി തമിഴ്നാടിന്റെ രണ്ടു കോണിന്ന് വടക്കൂന്നും തെക്കൂന്നും ഇഡലി ഇങ്ങോട്ട് കയറി നമ്മളെ ആക്രമിച്ചതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ചപ്പാത്തിയുടെ വരവോടുകൂടിയാണ്. പിന്നെ മംഗലാപുരത്തുനിന്നും മറ്റവൻ വന്നു ദോശ വന്നത് ഇങ്ങനെ ഒരു വരവായിരുന്നു. അപ്പോ ചപ്പാത്തി, ഈ പറയുന്ന ഇഡലി, ദോശ, ഇതൊന്നും മലയാളിയുടെ തനത് ആഹാരമല്ല. ഇപ്പൊ നമ്മളിതെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊന്നും നമ്മുടെ തനത് ആഹാരമല്ല, അന്യനാട്ടിൽ നിന്നും വന്നതാണ്. പിന്നീടാണ് അറേബ്യൻ ഫുഡ്, പിന്നെ ചപ്പാത്തിയുടെ ഇളയ സഹോദരനായിട്ടും ഒറട്ടി, പൊറോട്ടയുടെ വരവ് ഒരു ഒന്നര വരവായിരുന്നു. പൊറോട്ട വന്നിട്ടൊരു ഒരു കേരളം മുഴുവൻ കീഴടക്കുകയായിരുന്നത്. പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും പൊറോട്ടയുടെ പല വെറൈറ്റികൾ, ഗോതമ്പ് പൊറോട്ട വരെ പിന്നീട് പ്രചരിച്ചു. അപ്പോൾ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ആ ഒരു വരവ്, അതിൻ്റെ മാറ്റം, തനത് ഫുഡിൽ നിന്നും എന്ത് വ്യതിയാനം മലയാളിക്ക് മല്ലൂസിന് സംഭവിച്ചു. നമ്മുടെ പുട്ടും കടലേ തനതെന്ന് പറയുന്നത് പിന്നെ കഞ്ഞിയും പയറും പിന്നെ കാന്താരി ഉടച്ചതും എന്നതിനപ്പുറത്തേക്ക് പിന്നെ കിഴങ്ങ് വർഗങ്ങൾ, കപ്പ വിദേശത്തു നിന്നാണ് വന്നത്, കപ്പ പിന്നീട് വന്നതാണ്. തനത് കാച്ചില്, ചേന, ചേമ്പ് ഇതൊക്കെ കപ്പ ബ്രസീലിൽ നിന്നാണ് വന്നത്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കവടിയാർ കൊട്ടാരത്തിന്റെ വളപ്പിലാണ് ആദ്യമായിട്ട് കുറെ മുഴുവൻ കപ്പ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പൊ കപ്പ, അതുപോലെ പപ്പായ വന്നത് പിന്നെ സൗത്ത് അമേരിക്കയിലാണ്, ബ്രസീൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പപ്പായ വരുന്നത്. നമ്മൾ ഓമയ്ക്ക പപ്പായ പിന്നെ അങ്ങനെ പല പേരുകളിൽ അതിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ രാജകുടുംബത്തിന്റെ കൊട്ടാര വിളവിൽ കവടിയാറില്ല ഈ കപ്പ വളർന്നു വന്നപ്പോ ഇത് എന്തൊരു അപൂർവ സാധനമാണ് എന്ന് പറഞ്ഞ് ആൾക്കാർ പോയി ഒളിഞ്ഞു നോക്കുമായിരുന്നു. അപ്പൊ വേലി കെട്ടി മറച്ചിട്ടാണ് കപ്പയെ ആദ്യമായിട്ട് കവടിയാറിലെ കൊട്ടാര വിളവിൽ വളർത്തിയത്. ഇതൊക്കെ രസകരമായ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ചരിത്രമാണ്, അതിന് രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങൾ. അങ്ങനെ ഈ ഒളിഞ്ഞ് കപ്പ വളരുന്നത് നോക്കി ഇവരെ പിടിച്ച് അന്നത്തെ തിരുവിതാംകൂർ പോലീസ് പിടിച്ച് പിന്നെ കേസെടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് കപ്പ മോട്ടിച്ചിട്ടുണ്ട് രാജകുടുംബത്തിന്റെ വളപ്പിൽ നിന്ന്. ഇവൻ വിളഞ്ഞു വന്ന സമയത്ത് ഇവൻ എന്താണെന്ന് അറിയണം പറഞ്ഞ് വളരെ സാഹസികമായിട്ട് അവിടുന്ന് കപ്പ മോഷണം പോയിട്ടുണ്ട്. അങ്ങനെ രസകരമായ ചില വശങ്ങൾ ഇതിനുണ്ട്. അപ്പോ ഇതാണ് ഈ പൊറോത്തയുടെ വരവോടുകൂടിയാണ് ഇതെല്ലാം മാറി മാറി മറിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭക്ഷ്യ സംസ്കാരത്തിലാണ് 1924 ഏപ്രിൽ 29 ആദ്യമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പഞ്ചാബി സർദാരി. 1924 ഏപ്രിൽ 29 അങ്ങനെ ചപ്പാത്തി കനലിൽ ചുട്ടു വൈക്കം സത്യാഗ്രഹ പന്തലിൽ സാമൂഹ്യ അടുക്കളയിൽ വിളമ്പി. അതൊരു വിപ്ലവമായി, ഒരു രാഷ്ട്രീയ സമരവും അതിൻ്റെ കൂടെ ഒരു ഭക്ഷ്യ സംസ്കാരവും ചേരുന്ന ഒരു വലിയ വിപ്ലവമായിരുന്നു അന്ന് 24 ഏപ്രിൽ 29 സംഭവിച്ചത്. അപ്പൊ ഈ ഒരു കാര്യത്തില് ഇനിയും ഈ ശതാബ്ദിയില് ചപ്പാത്തിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പൊറോത്തയൊക്കെ പിന്നെ വന്ന് ചപ്പാത്തിയൊക്കെ പിന്തള്ളി എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം സത്യമാണ്, ഈ ഒരു ദിവസത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100th വാർഷിക ദിനത്തിന് നമുക്ക് ചപ്പാത്തിയെ ഒന്ന് ആദരിക്കാം. കാരണം ചപ്പാത്തി ഒരു നമ്മുടെ ഏറ്റവും വലിയൊരു ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം, വിശ്വാസം, ക്ഷേത്രപ്രവേശനം ഇതിനെല്ലാം വേണ്ടിയുള്ള
പിന്നാക്ക ദളിത് ജനവിഭാഗങ്ങളുടെ മുന്നേറ്റത്തിനായി നടന്ന ഏറ്റവും വലിയ ആദ്യത്തെ പ്രധാന പ്രക്ഷോഭത്തിലെ വിരുന്നുകാരനായിട്ട് വന്ന ചപ്പാത്തിയെ നമുക്ക് ഈ ദിവസം ഒന്ന് ആദരിച്ചില്ലെങ്കിൽ അതൊരു മര്യാദ കേടല്ലേ. ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ, പുറത്ത് ഉൾപ്പെടെ അവിടെ നിൽക്കട്ടെ.